ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോസ്റ്റലർ മൂവി കണ്ടിട്ട് നമ്മൾ അന്ന് കണ്ട ദിവസം തന്നെ ലൈവൊക്കെ പോയിരുന്നു. ശോഭ സിറ്റിയിലാണ് പടം കാണുന്നത്. വ്യാഴാഴ്ച സെക്കൻഡ് അല്ല, ഫസ്റ്റ് ഷോ ശോഭ സിറ്റിൻ്റെ പടം കാണുന്നത്. പടം അന്ന് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലൈവിലൂടെ പറഞ്ഞിരുന്നു. ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് പടം കാണുന്ന സമയത്ത് ടെക്നിക്കലി കുറേ ഇഷ്യൂസ് വന്നിട്ട് സ്ക്രീൻ രണ്ടു പ്രാവശ്യം സ്റ്റക്ക് ആവരും, പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് പടം രണ്ടു പ്രാവശ്യം മാറ്റി മാറ്റി ഇട്ടു. അതുകൊണ്ട് ഒരു ആവർത്തന വിരസതി അതുപോലെ തന്നെ ഒരു അരോചകത്തൊക്കെ ഫീൽ ചെയ്ത്. അപ്പം അതുകൊണ്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നുകൂടി കാണണം തോന്നി. ആസ് എ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിലും ആ ഒരു കണ്ടിന്യൂഷൻ പോയോ എന്നൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ ഇന്നലെ വീണ്ടും ശോഭ സിറ്റിയിൽ തന്നെ സെക്കൻഡ് ഷോ പടം കണ്ടു, 10 മണിയുടെ ഷോ പടം കണ്ടു. പടത്തെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, പടത്തിൽ ആദ്യം എനിക്ക് ആദ്യം പറയാനുള്ള കാര്യങ്ങൾ, ഇതൊരു ക്രൂവാണ്, കുറേ ക്രൂ ഉണ്ട്. ജയറാം, അർജുൻ, അശോകൻ, ഇവരൊക്കെ പെർഫോമൻസ് വെച്ച്. ജയറാം ഏട്ടൻ്റെ പടമാണ്, എനിക്ക് ഞാൻ വരാം. അർജുൻ അശോകൻ ചെറിയൊരു റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡിഫറെൻ്റ് കാര്യങ്ങൾ മാത്രം വിട്ടുപിടിച്ച് ചെയ്യുകയാണ്, അപ്പോൾ അതിൻ്റെതായ രസം. സെന്തിൽ കൃഷ്ണ മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അനശ്വര രാജൻ അഗെയിൻ ഒരു ക്യാരക്ടറും സാരെടുത്തിട്ട് വരുന്ന രീതി, വിൻറ്റേജ് റോളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നായിക മലയാള സിനിമയ്ക്ക് അത്യാവശ്യമാണെന്ന് തോന്നിപ്പോകുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമാണ് വരുന്നുള്ളൂ. അനൂപ് മേനോൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, അർജുൻ നന്ദകുമാർ, അതുപോലെ തന്നെ കുറച്ച് ഇവർക്ക് കാലഘട്ടം, ചെറുപ്പകാലഘട്ടം കാസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. മമ്മൂക്കേറെ അല്ലെങ്കിൽ ജഗദീഷിൻ്റെ ആയാലും ഒക്കെ ഗംഭീര പെർഫോമൻസാണ്. ഒന്ന് മറ്റേ ഹൃദയം എന്ന ഫിലിമിലെ പ്രണവിൻ്റെ റൂംമേറ്റ്സ് ആയ പയ്യൻ്റെ പെർഫോമൻസ് മമ്മൂക്കേറെ ജനറേഷൻ ചെയ്തിട്ടുണ്ട്. ജഗദീഷിന് ഓരോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു മിഥുൻ മാനുവൽ പടമാണ്. അപ്പോൾ നമുക്കറിയാം അത് എൻ്റെ മ്യൂസീഷ്യൻ ബി ജി എം ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്. മിഥുൻ മുകുന്ദൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ്. ഷമീർ മുഹമ്മദ് കറക്റ്റ് എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഈ പടത്തിൽ. അതുപോലെ തേനീശ്വർ സിനിമോട്ടോഗ്രാഫർ രക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഈ പടം രണ്ട് മൂന്ന് കാലഘട്ടം കാണിക്കുന്നുണ്ട്. തൃശ്ശൂർ കാണിക്കുന്നുണ്ട്, കോഴിക്കോട് കാണിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജ് കാണിക്കുന്നുണ്ട്. ആ കാലഘട്ടം കൊണ്ടുവന്ന രീതി ഗംഭീരമാണ്. ചെടുക്കിയിട്ട് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഇടുന്ന ഡ്രസ്സുകൾ, റോഡുകൾ ഒക്കെ കൊണ്ടുപോകുന്നതിൽ ഭയങ്കര ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ടീം നിറഞ്ഞാടിയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പടത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ലൈവ് പോയ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു മമ്മൂക്കയുടെയോ അല്ലെങ്കിൽ ജയറാമേൻ്റെ പടമല്ല. അബ്രഹാം മോസ്റ്റർ എന്നൊരു ശക്തനായൊരു ക്യാരക്ടർ തന്നെയാണ് ജയറാമേൻ്റെ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു മിഥുൻ മാനുവൽ പടമാണ്. മമ്മൂക്കയുടെ ഇതിൽ നല്ല പെർഫോമൻസ് നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ മോശമായെന്നല്ല പറഞ്ഞു, പക്ഷെ ഇതിലും ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾക്ക് ചെയ്യാനുള്ള റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമായാലും കുറച്ച് ലിമിറ്റേഷൻസിലുള്ളിൽ നിന്നുകൊണ്ട് ആൾ ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനത്തെ റോൾ ആൾ ചെയ്തങ്ങനെ വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരാളല്ല. പക്ഷേ ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. ആളെ കുറേ റോളുകളൊക്കെ ഉള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നന്നായിട്ടുണ്ട്. ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഒരു സ്റ്റാഗൊക്കെ ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്നതിൽ നമുക്കൊരു ഫീൽ വരണമല്ലോ. ചില ഭാഗങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. പക്ഷെ എന്നാലും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് മിഥുൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കട്ടയ്ക്കുള്ള ബി ജി എം, ക്യാമറ, എല്ലാ കാര്യങ്ങളും, സിനിമോട്ടോഗ്രഫി, എല്ലാ കാര്യങ്ങളും അതിഗംഭീരമാണ്. സ്ക്രിപ്റ്റ് പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എസ് യൂഷ്വലി ക്ലീഷ പടം തന്നെയാണ്. നമ്മൾ കണ്ടുപിടുത്ത സബ്ജക്റ്റ്, മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അതായിട്ടുള്ള പ്രണയം, അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ, ഇൻവെസ്റ്റിഗേഷൻ, ഫാമിലിനെ ബാധിക്കുന്നു. ഇപ്പോൾ പടത്തിൻ്റെ തുടക്കം നമുക്ക് കുറച്ച് നേരം അഞ്ചാം പാതിരക്കായിട്ട് കണക്റ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പടം വേറെ രീതിയിലേക്ക് പോകുന്നത് ഈ മിഥുൻ മാനുവലിൻ്റെ പ്രത്യേകതയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോ അവർ പല പല കണക്ഷൻസ് കൊടുത്തിട്ട് നമ്മളെ പല ട്രാക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകും. മൈൻഡ് ബ്ലോയിങ്ങിൽ ഭയങ്കര കൊണ്ടുപോകും. പിന്നെ ക്യാരക്ടേഴ്സിൽ പല മാനേഴ്സും കൊണ്ടുവരും. അപ്പോൾ അതാളുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതിലൂടെ ആളുകൾ കുറേ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ കഥയൊക്കെ എക്സിക്യൂഷൻ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ബോറടിക്കാതിരുന്ന് കാണാം. അത്ര തന്നെയല്ല നമ്മൾ പടം കാണാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബോറടിക്കാതിരുന്ന് ഫിലിം കാണാം. പിന്നെ മമ്മൂക്ക വന്നതിന് ശേഷം കുറച്ച് സമയം വേറെ മൂഡ് തന്നെയായിരുന്നു. ക്ലൈമാക്സ് ഞാൻ പ്രെഡിക്റ്റഡ് ആയിരുന്നു. എനിക്ക് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ക്ലൈമാക്സ് തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് 2 മണിക്കൂർ 27 മിനിറ്റ് നേരം ബോറടിച്ചില്ല. പടം കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ നോട്ട്സിലൊക്കെ പടം കാണുന്ന സമയത്ത് വലിയ തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ല. അപ്പോൾ ഓരോ ചില ആൾക്കാരെ കൈയടിക്കുന്നു. എനിക്കാണ് പടം കാണാൻ താല്പര്യം കുറവാണ്. പക്ഷേ ഞാൻ കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെയാണ് പടം കാണാറ്. നല്ല തിയേറ്ററാണ്, നല്ല സ്ക്രീനാണ്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. ഇത് ജയറാമേൻ്റെ ഗംഭീര തിരിച്ചറിവെന്ന് പറയാൻ, ജയറാമേട്ടൻ നല്ല നടനാണ്. മോഹൻലാൽ തിരിച്ചു വന്നിട്ടൂടെ പറഞ്ഞ പോലെ മമ്മൂക്ക തിരിച്ചു വന്നിരുന്നൊരു സമയത്ത് ഒന്നല്ല, ഇത് ഗംഭീരമായിട്ടുള്ള ഫിലിം തന്നെയാണ്.
മോശമില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസും അല്ല ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട പടം തന്നെയാണ്. മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, അയ്യോ അതൊരു സംശയമില്ല. കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ആവും, നിങ്ങൾ കണ്ടുപിടുത്ത കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കയറി വരും. പക്ഷെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കുന്ന വാല്യൂവിന് അത് ഇരുന്ന് കാണാൻ ബോറടിക്കാൻ പറ്റുന്നു. പ്രത്യേകിച്ച് ഈ പടം പെട്ടെന്ന് കഴിഞ്ഞ പോലെയൊക്കെ തോന്നി, കാരണം എന്ന് വെച്ചാൽ ബോറടിക്കായിട്ടിരുന്ന് കണ്ടിട്ടുണ്ടതാണ് സംഭവം. അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക, പോയി കാണുക. അടുത്ത പടങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. കുറേ നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. നാട്ടിൽ ചെറിയ ഫെസ്റ്റിവലൊക്കെയാണ്, പൂരൊക്കെ ആയതുകൊണ്ട് അടുത്ത തിങ്കൾ ചുവിക്കായിട്ട് ഞാൻ പടം കണ്ടിട്ട് അതിൻ്റെ അപ്ഡേഷൻ തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നല്ല സന്തോഷമുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എണ്ണം കൂടി വരുന്നു, യൂട്യൂബ് ചാനലിൽ വ്യൂസ് കൂടി വരുന്നു. എല്ലാവരും കട്ട സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഗേഷ്.